അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്നു വീഞ്ഞും കുടിച്ച് കോണ്ടസയിലും ബെൻസയിലും കയറി നടക്കുന്ന പളുപളുത്ത കുപ്പായമിട്ടവർ. ലേലം സിനിമയിൽ ആനക്കാട്ട് ഈപ്പച്ചൻ എന്ന കഥാപാത്രം ബിഷപ്പുമാരെ കുറിച്ച് പറയുന്ന ഡയലോഗാണിത്. എന്നാൽ ഈ വിമർശന വാക്കുകൾ ചേരാത്ത ഒരാളുണ്ട്. യാക്കോബായ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർക്ക് കൂറിലോസ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്ക് കൂറിലോസിനെ വിമർശിച്ചതിൽ ഇടതുമണ്ഡലത്തിൽ നിന്നു തന്നെ എതിർപ്പുയരുന്നത്. അസാധാരണമാവിധം CPM പ്രാദേശിക നേതാക്കൾ വരെ പിണറായിക്കെതിരെ രംഗത്തു വരുന്നത്. എന്തുകൊണ്ടാണിങ്ങനെ? എന്താണ് പിണറായിയെ പ്രകോപിപ്പിച്ച മാർക്ക് കൂറിലോസിൻ്റെ FB പോസ്റ്റിൻ്റെ കാതൽ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും തോറ്റ് മൂക്കും കുത്തി വീണ ഇടതുപക്ഷത്തിന് എവിടെയൊക്കെ പാളിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മാർക്ക് കൂറിലോസിൻ്റെ FB പോസ്റ്റ്. കൂറ്റൻ പരാജയത്തിന് കാരണം കടുത്ത ഭരണവിരുദ്ധ വികാരമാണ്. ധൂർത്തും ധാർഷ്ട്യവുമാണ് ജനരോഷത്തിന് കാരണം. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനം വീഴില്ല. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. ഈ FB പോസ്റ്റിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് മാർക്ക് കൂറിലോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് പിണറായി വിജയൻ മുതിർന്നത്. കാട് കാണാതെ മരം മാത്രം കണ്ടുള്ള വിമർശനം. പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞ പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ പിണറായി വിജയൻ എന്ന മുടിച്ചൂടാമന്നൻ്റെ വിവരദോഷി പരാമർശത്തോട് സൈബർ ഇടത്തിൽ ഇടത് ചിന്താഗതിക്കാർ തന്നെ വിയോജിച്ചു. എന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ബിഷപ്പിനെ ഇങ്ങനെ അധിക്ഷേപിച്ചത് ശരിയല്ലെന്ന് ഇടത് പ്രൊഫൈലുകൾ വിലയിരുത്തി. CPM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം തന്നെ പിണറായിയെ എതിർത്ത് പരസ്യമായി രംഗത്തെത്തിയത് രോഷത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. അത് പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളിലാണെങ്കിലും പറയാനുള്ളത് തുറന്നു പറയുക, ആരെയും ഭയപ്പെടാതെ തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് തുറന്നു തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. എന്നാൽ അധിക്ഷേപ വാക്കുകളോടുള്ള ബിഷപ്പിൻ്റെ പക്വമായ പ്രതികരണം പിണറായിയെ മുറിവേൽപ്പിക്കാൻ പാകത്തിൽ വാഴ്ത്തല മൂർച്ചയുള്ളതാണ്. വ്യക്തി വിമർശനത്തിന് മറുപടിയില്ല. ഇടതുപക്ഷം എന്നും ഹൃദയപക്ഷം. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകും. ഇനി എന്തുകൊണ്ടാണ് മാർക്ക് കൂറിലോസിനെ അധിക്ഷേപിച്ചതിൽ CPM അണികൾക്ക് പോലും അമർഷമുണ്ടായതെന്ന് നോക്കാം. എന്നും വിശാല ഇടതുധാരയോട് ചേർന്നു നിൽക്കുകയും ഇടത് ദൈക്ഷണിക മണ്ഡലത്തിൽ വലിയ സംഭാവന നൽകുകയും ചെയ്തയാളാണ് മാർക്ക് കൂറിലോസ്. പൗലോസ് മാർ പൗലോസിൻ്റെയും ഗീവർഗീസ് മാർ ഒസ്താത്യോസിൻ്റെയും പിന്തുടർച്ച അവകാശപ്പെടാവുന്ന ആശയ ലോകമുള്ളയാൾ മരണം വരെ അധികാരസ്ഥാനത്ത് തുടരാമെന്നിരിക്കെ 60 വയസ്സിൽ സ്വയം വിരമിച്ചയാൾ. ബിഷപ്പുമാർ അധികാരം കുത്തകയാക്കരുതെന്ന് കാണിച്ചു തന്നയാൾ. അരമനവാസത്തിന് പകരം ആശ്രമ ജീവിതത്തിലേക്ക് ഒതുങ്ങിയ പുരോഹിതൻ. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലെ ജാതിബോധത്തിൻ്റെ കടുത്ത വിമർശകനാണ് മാർക്ക് കൂറിലോസ്. ചില നിലപാടുകൾ ഇങ്ങനെയാണ്: മെത്രാപ്പൊലിത്തമാരെ തിരുമേനി തിരുമനസ് എന്ന് വിളിക്കരുത്. ഈ വിളികളിലെല്ലാം സവർണ ജാതിബോധമുണ്ട്. ബിഷപ്പ് പിതാവ് എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാവൂ. തോമാസ് ലീഹ ബ്രാഹ്മണരെ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കിയെന്ന കെട്ടുകഥ പൊളിക്കണം. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നമ്പൂതിരി ഇല്ലങ്ങളില്ലെന്ന് ഓർക്കണം. വെള്ളം കയറാത്ത അറകൾ പോലെ സഭകളെ കെട്ടിപ്പൂട്ടി വെക്കാതെ അവർണ വിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷ പ്രവർത്തനം നടത്തണം. മാർക്ക് കൂറിലോസിൻ്റെ ഈ നിലപാടുകളിലെല്ലാം അംബേദ്കറിസ്റ്റ് സ്വാധീനവും കാണാം. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തെ ചെങ്ങറ അരിപ്പ ഭൂസമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത മെത്രോപൊലിത്തയാണ് മാർക്ക് കൂറിലോസ്. അതുപോലെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെയും ക്രിസംഗി സംഘടനകളുടെയും കടുത്ത വിമർശകൻ. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞ സിറോ മലബാർ സഭ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ തുറന്നെതിർത്തു.
കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയോട് സ്നേഹത്തിൻ്റെ പ്രഘോഷകരാകാൻ ആവശ്യപ്പെട്ടു. മതത്തേക്കാൾ വലുത് മാനവികതയാണെന്ന നിലപാടെടുത്തു. ഫലസ്തീനികളെ കൊന്നുതള്ളുന്ന സിയോണിസത്തോട് എന്നും വിയോജിച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു. സിവിൽ മൂവ്മെൻറ്റുകളുടെ ഭാഗമായി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രളയവും കോവിഡും നേരിട്ട രീതിയെ പരസ്യമായി പ്രശംസിച്ചു. വലതുചേരിയുടെ ആക്രമണം ഉണ്ടായപ്പോഴൊക്കെ ഇടതുപക്ഷത്തെ ആശയപരമായി പ്രതിരോധിച്ചു. ഇങ്ങനെയൊരു പ്രത്യയശാസ്ത്ര പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് പിണറായിയുടെ അധിക്ഷേപ വാക്കുകൾ ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്നത്. മാർക്ക് ഉർലോസിൻ്റെ തന്നെ FB പോസ്റ്റിലെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വാഹനം വലത്തോട്ട് തിരിച്ചാൽ വലിയ അപകടങ്ങളാകും ഉണ്ടാവുക.